ഹൈദരാബാദിൽ പോലീസ് വെടിവെച്ചുകൊന്ന ദിശ കൊലപാതക കേസിലെ പ്രതികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ നാല് പ്രതികളും കൊല്ലപ്പെട്ടത് നെഞ്ചിൽ വെടിയേറ്റ് തന്നെയാണ്. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ പോലീസ് പറഞ്ഞതുപോലെ ഒരു ആക്രമണത്തിൽ ആയിരിക്കില്ല അവർ കൊല്ലപ്പെട്ടത്, കൃത്യമായി പോലീസ് വെടിവെച്ച് കൊന്നു തന്നെയാണെന്നാണ് ഇപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന സംശയം. കൊല്ലപ്പെട്ട മുഹമ്മദ് ആരിഫ്, ജൊല്ലു ശിവ, ജൊല്ലു നവീൻ, ചിന്നഗുണ്ട, കേശവ് ബാലു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മുഖ്യപ്രതി ആരിഫിന് വാരിയലിലും നവീന് കഴുത്തിലും വെടിയേറ്റതായി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. തെളിവെടുപ്പിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ഇവരുടെ തോക്ക് തട്ടിപ്പറിച്ച് ഓടാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ പരസ്പരമുണ്ടായ വെടിവെപ്പിനിടെ പ്രതികൾ കൊല്ലപ്പെട്ടു എന്നാണ് പോലീസ് വാദിക്കുന്നത്. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു സൈരബാബാദിലെ കമ്മീഷണറായ VC സഞ്ജനാർ പറഞ്ഞതും. അതേസമയം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പ്രതികളുടെ മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച വരെ യാതൊരു കാരണവശാലും സംസ്കരിക്കാൻ പാടില്ല എന്നാണ് തെലങ്കാന കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നാല് പ്രതികളുടെയും മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കേസിൽ കൂടുതൽ രേഖകൾ സമർപ്പിക്കുവാൻ സർക്കാർ വ്യാഴാഴ്ച വരെ സമയം തേടിയിട്ടുമുണ്ട്. ഏറ്റുമുട്ടൽ കൊലയിൽ കോടതി മേൽനോട്ടത്തിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി വ്യാഴാഴ്ച വരെ ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നു. അതിനിടെ ഏറ്റുമുട്ടൽ കൊലയിൽ അന്വേഷണം നടത്തുവാൻ പോലീസ് കമ്മീഷണർ മഹേഷ് ഭാഗവത് തലവനായ 8-അംഗ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റുമുട്ടൽ സാഹചര്യം അന്വേഷിച്ച് സംഘം സർക്കാരിനും കോടതിക്കും ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുകയും ചെയ്യും. തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പ്രതികൾ മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ കുറ്റകൃത്യം ചെയ്തുവെന്ന് സംശയിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ കൊല്ലപ്പെടേണ്ടത് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന വാദം. തെലങ്കാനയ്ക്ക് പുറമെ കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇവർ സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുവെന്നാണ് പോലീസ് ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത്. പ്രതികളുടെ DNA വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അവരിൽ ആരുടെയെങ്കിലും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടോ തുടങ്ങിയവയും പോലീസ് പരിശോധിച്ചു വരികയാണെന്നും സരവബാദ് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തെലങ്കാനയിലെ വെറ്റിനറി ഡോക്ടറെ ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം തീ കൊളുത്തി കൊന്ന കേസിലെ പ്രതികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് പറഞ്ഞത്. ആ പ്രതികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ട പ്രതികളിൽ 4 പേരും നെഞ്ചിൽ വെടിയേറ്റ് മരിച്ചു എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.